പാർട്ടി പതാകയെ അപമാനിച്ചിട്ടും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നിലപാടെടുക്കാത്തതിൽ മുസ്ലിം ലീഗിനകത്ത് അസ്വാരസ്യം ശക്തമാകുന്നു. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം ആറ്റിപ്രയിൽ നടന്ന UDF പൊതുയോഗ സ്ഥലത്ത് കിട്ടിയ മുസ്ലിം ലീഗിന്റെ പതാക വലിച്ചെറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാവ് നടത്തിയ പരാമർശം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. മുസ്ലിം ലീഗിന്റെ കൊടി പാകിസ്ഥാനിലോ മലപ്പുറത്തോ കൊണ്ടുപോയി കെട്ടാനായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹി വെമ്പായം നസീറിനോടും ഒപ്പമുണ്ടായിരുന്ന 3 ലീഗ് പ്രവർത്തകരോടും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഗോപാലകൃഷ്ണന്റെ ആക്രോശം. UDF മുന്നണിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായിട്ടും നേരിട്ട അവഹേളനത്തിൽ KPCC പ്രസിഡന്റിനും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകിയതായി വെമ്പായം നസീർ പറഞ്ഞു. എന്നാൽ സംഭവം വാർത്തയായതോടെ പരാതിക്കാരനെ കൈയൊഴിയുന്ന നിലപാടാണ് മുസ്ലിം ലീഗ് നേതൃത്വം കൈക്കൊണ്ടത്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പരാതിക്കാരനായ വെമ്പായം നസീർ പാർട്ടി ഭാരവാഹി അല്ലെന്നുമാണ് ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. ഇതിൽ പ്രതിഷേധിച്ച് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങുന്നതായി വെമ്പായം നസീർ മുസ്ലിം ലീഗ് നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന. എന്നാൽ ഇത്തരത്തിൽ UDFലെ ഘടകകക്ഷികൾ തമ്മിൽ പരിഹരിക്കേണ്ടുന്ന പരാതിക്കപ്പുറം, സ്വീകരിക്കേണ്ട അച്ചടക്ക നടപടിക്കപ്പുറം ചർച്ച ചെയ്യപ്പെടേണ്ട വലിയ വിഷയം തന്നെയാണിത്. കോൺഗ്രസിനകത്ത് ശക്തമായി വേരൂന്നിക്കൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ വർഗീയതയുടെ അടയാളങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. BJPയുടെ തീവ്ര ഹിന്ദുത്വ നിലപാടിനെതിരെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി മൃദു ഹിന്ദുത്വ നയം കോൺഗ്രസ് കഴിഞ്ഞ കുറെ കാലങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി മുസ്ലിം വിരുദ്ധത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. മുസ്ലിം മതത്തോടും ബന്ധപ്പെട്ട് കിടക്കുന്ന ചിഹ്നങ്ങളോടും നിറങ്ങളോടും പേരുകളോടും ഒരുതരം അസഹിഷ്ണുത ബോധപൂർവം തന്നെ പ്രചരിപ്പിക്കുന്നു. 2019 രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ലീഗുകാരോട് പച്ചക്കൊടിയുമായി പ്രകടനത്തിൽ വരരുതെന്ന് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു. ലീഗിന്റെ കൊടിക്ക് പാകിസ്ഥാൻ കൊടിയുമായി സാമ്യമുണ്ടെന്ന പേരിലായിരുന്നു ഈ നിർദ്ദേശം. ഇത്തരത്തിലൊന്നു തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഉണ്ടായത്. ലീഗിന്റെ കൊടിയെ തന്നെ പരിഹസിച്ചിട്ടും കോൺഗ്രസ് നേതാവിനെതിരെ ഇതുവരെ നടപടിയെടുത്തില്ല എന്നത് അത്ഭുതകരം.